വെളുത്തുള്ളി അല്ലെങ്കിൽ ഗാർലിക് ഇത് വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഭക്ഷണം ഏതാണ്? ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഗാർലിക് വെച്ചിട്ട് ദോശ ഉണ്ടാക്കണോ, ഗാർലിക് ചിക്കൻ ഉണ്ടാക്കണോ, ഗാർലിക് പേസ്റ്റ് ഉപയോഗിച്ചാൽ മതിയോ, ഗാർലിക് മിൽക്കാണോ നല്ലത്, വെളുത്തുള്ളി ഉപയോഗിച്ചിട്ടുള്ള ചട്നി മതിയോ, കറിയിൽ വെളുത്തുള്ളി ഇട്ടാൽ മതിയോ, അതോ വെളുത്തുള്ളി ഉപയോഗിച്ചിട്ട് അച്ചാറിട്ടാൽ മതിയോ? ഇത്ര വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വെളുത്തുള്ളിക്കുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമുക്കതെല്ലാം നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫഡി. നമുക്ക് തുടങ്ങാം. നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഭക്ഷണത്തിൽ മാത്രമല്ല, ഒരു മരുന്നായിട്ടും നമ്മൾ വെളുത്തുള്ളിനെ കുറേ കാലങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗാർലിക് അഥവാ വെളുത്തുള്ളിയിൽ പല തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് അടങ്ങിയിട്ടുണ്ട്. ഈ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ആണ് ഇതിന് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടീസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും പല തരത്തിലുള്ള രോഗങ്ങൾ വരാതെ നോക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പല തരത്തിലുള്ള ന്യൂട്രീഷണൽ കോൺസ്റ്റിറ്റ്യൂവൻസ് ആണ് ഇതിനെ ഒരു ഫങ്ഷണൽ സ്പൈസാക്കി മാറ്റുന്നത്. ഗാർലിക്കിൽ അടങ്ങിയിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തരത്തിലുള്ള ഫൈറ്റോ കെമിക്കൽസാണ്. ഫൈബർ കണ്ടൻറ്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട്. ഫൈബറിനെ കൊണ്ട് പല തരത്തിലുള്ള ഗുണങ്ങളാണെന്നുള്ളത് ഇതിനു മുമ്പെയുള്ള വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. പൊട്ടാഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, സൾഫർ പോലത്തെ മിനറൽസ് നല്ല അളവിൽ ഗാർലിക്കിൽ അടങ്ങിയിട്ടുണ്ട്. സൾഫറിൻ്റെ അളവ് കാരണമാണ് ഇതിനൊരു പ്രത്യേക തരത്തിലുള്ള വാസനയും രുചിയൊക്കെ വരുന്നത്. ഇതുകൂടാതെ കാൽഷ്യം, അയൺ, മെഗ്നീഷ്യം, മാംഗനീസ്, സെലീനിയം, സോഡിയം ഇതൊക്കെ മോഡറേറ്റ് ലെവലിലും അടങ്ങിയിട്ടുണ്ട്. ഇനി വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻലി വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണ്. പലതരത്തിലുള്ള ബി വൈറ്റമിൻസ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ഇതൊന്നും കൂടാതെ മറ്റ് പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സും വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുണ്ട്. മെയിൻലി പോളിഫിനോൾസ് ആണ്, ഫ്ലേവനോയിഡ്സും ഫ്ലേവനോൾസും ടാനിൻസും സാഫോണിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിനൊക്കെ കൂടുതലായിട്ടും പഠനങ്ങൾ തുടങ്ങിയത് വളരെ അടുത്താണ്, കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ഇതിലെല്ലാം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ആലിസിൻ ആണ്, ഒരു സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ്. ആലിസിൻ ആണ് ഗാർലിക്കിൻ്റെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് തരുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ എത്ര വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാലും ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മെറ്റബോളിസം ഭയങ്കര സ്പീഡായിട്ട് നടക്കും. ഇതിൻ്റെ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് വർദ്ധിപ്പിക്കാനും വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ആലിസിൻ നമുക്ക് കൂടുതൽ കിട്ടാനും ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. വെളുത്തുള്ളി കഴിക്കുന്ന സമയത്ത് അത് ക്രഷ് ചെയ്തിട്ട് ചതച്ചിട്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കഴിക്കുക. നമ്മൾ റോ ആയിട്ട് അങ്ങനെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആലിസിൻ്റെ അളവ് നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കുന്നതാണ് പറയുന്നത്. ഈ ചാനലിൽ ഞാൻ പല തരത്തിലുള്ള ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഈ ചാനലിൽ ചെയ്ത വീഡിയോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അത്രയും ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് വേറെ ഒരു തരത്തിലുള്ള ഭക്ഷണത്തിലും കണ്ടിട്ടില്ല. അത്രയും വലിയൊരു ലിസ്റ്റാണ് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് വെളുത്തുള്ളിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് ഞാൻ മെയിൻലി മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഈ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെ വെളുത്തുള്ളിക്ക് കിട്ടുന്നത് ഇപ്പം ഞാൻ പറഞ്ഞ ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കാരണമാണ്. ഈ പറയുന്ന ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സൊക്കെ വെളുത്തുള്ളിക്ക് കൊടുക്കുന്ന രണ്ട് മെയിൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഒന്ന് ആൻറ്റി ഓക്സിഡൻറ് പ്രോപ്പർട്ടിയും രണ്ടാമത്തത് ഇൻഫ്ലമേഷൻ കുറയ്ക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസുമാണ്. അതിലേറ്റവും കൂടുതൽ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് കാർഡിയോവാസ്കുലർ ഡിസീസസിൻ്റെ ബെനിഫിറ്റ്സ് ആണ്. അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നതിൻ്റെ റിസ്ക് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയാണ് വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പല രീതിയിലാണ്. ഒന്ന്, കൊളസ്ട്രോളിനെ കുറയ്ക്കും. മെയിൻലി ടോട്ടൽ കൊളസ്ട്രോളും എൽ ഡി എൽ കൊളസ്ട്രോളും ട്രൈഗ്ലിസറൈഡ്സും കുറയ്ക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ ഒട്ടുമിക്ക സ്റ്റഡീസിലും എച്ച് ഡി എൽ കൊളസ്ട്രോളിൽ വലിയ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. രണ്ടാമത്തത്, എൻഡോത്തീലിയൽ ലൈനിങ്ങിൻ്റെ ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി എൻഡോത്തീലിയൽ ലൈനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചെറിയ ചെറിയ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു ലൈനിങ് ആണ് എൻഡോത്തീലിയൽ ലൈനിങ് എന്ന് പറയുന്നത്. ഈ എൻഡോത്തീലിയൽ ലൈനിങ്ങിൽ വരുന്ന ഡാമേജ് കാരണമാണ് അവിടെ രക്തം കട്ട പിടിക്കുന്നതും ആ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ രക്തം പോകുന്നത് കുറയുന്നതും കോംപ്രമൈസ് ആവുന്നതും. ഈ പറയുന്ന രക്തക്കുഴൽ ഹാർട്ടിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന കൊറോണറി രക്തക്കുഴലാണെന്നുണ്ടെങ്കിലാണ് ഹാർട്ട് അറ്റാക്ക് പോലത്തെ രോഗങ്ങൾ വരുന്നത്. അത് ബ്രെയിനിലുള്ള രക്തക്കുഴലാണെന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് പോലത്തെ അസുഖങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ എത്തിറോജെനിസിസ്, അതായത് രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഉള്ള പ്ലാക്ക് ഫോർമേഷൻ, എത്തിറോസ്ക്ലിറോസിസ് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ മെയിൻ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഉയർന്ന ബ്ലഡ് പ്രഷർ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കുറച്ച് നിർത്താനും വെളുത്തുള്ളിയിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സിന് സാധിക്കുന്നതാണ് പറയുന്നത്. മെയിൻലി സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിലാണ്. പക്ഷേ ചില സ്റ്റഡീസിൽ പറയുന്നത് 5% വരെ ഡയസ്ട്രോളിക് ബ്ലഡ് പ്രഷറും കുറച്ച് നിർത്താൻ സഹായിക്കുന്നതാണ്. ഇനി ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നതും എൻഡോത്തീലിയൽ ഫംഗ്ഷൻ വർദ്ധിപ്പിച്ചിട്ടും കൊളസ്ട്രോളിൻ്റെ ലെവൽ കുറച്ചിട്ടൊക്കെയാണ്. നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ഇൻഫ്ലമേഷൻ കുറച്ചിട്ടും ബ്ലഡ് പ്രഷർ കുറച്ച് നിർത്താൻ, നോർമൽ ലെവലിൽ നിർത്താൻ വെളുത്തുള്ളി സഹായിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ ബ്ലഡ് പ്രഷർ കുറച്ച് നിർത്തിയാലും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. മൂന്നാമത്തെ മെയിനായിട്ടുള്ള ബെനിഫിറ്റ്,
പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസിലാണ്. HbA1c ലെവൽ കുറച്ച് നിർത്താൻ സഹായിക്കും. ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ കുറച്ച് നിർത്താൻ സഹായിക്കും. ഭക്ഷണം കഴിച്ച ഉടനെ നമ്മളുടെ രക്തത്തിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് അധിക പ്രമേഹ രോഗികൾക്കും കാണുന്നതാണ്. ഇതിനെ പോസ്റ്റ് പ്രാൻഡിൽ ഗ്ലൈസീമിയ എന്നാണ് പറയുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്താനും വെളുത്തുള്ളിയിലുള്ള ബയോആക്റ്റീവ് കോമ്പൗണ്ട്സിന് സാധിക്കുന്നതാണ് പറയുന്നത്. മറ്റൊരു സ്റ്റഡിയിൽ കണ്ടത് പ്രമേഹ രോഗികൾക്ക് 3 മാസം ഗാർലിക് സപ്ലിമെൻസും ഗാർലിക് എക്സ്ട്രാക്ട്സും ഒക്കെ കൊടുത്ത സമയത്ത് പ്രമേഹ രോഗികളുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് അവരുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ നോർമലായി ബ്ലഡിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പ്രമേഹ രോഗികൾക്ക് കൊളസ്ട്രോളും കൂടി കൂടിക്കഴിഞ്ഞാലാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസ് വരുന്നത്, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത്. അങ്ങനെയും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ കുറയ്ക്കാൻ പ്രമേഹ രോഗികളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. 4-ാമത്തെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കൊളസ്ട്രോളിനെ കുറയ്ക്കും, ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറയ്ക്കുന്നതാണ് പറയുന്നത്. LDL കൊളസ്ട്രോളും ചെറുതായിട്ട് വെളുത്തുള്ളി കുറയ്ക്കുന്നുണ്ട്. ഈ ബെനിഫിറ്റ് പ്രമേഹ രോഗികൾക്കും കൂടുതലായിട്ടും കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. 5-ാമത്തെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാന്നുള്ളതാണ്. പലതരത്തിലുള്ള സ്റ്റഡീസും ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ അധിക സ്റ്റഡീസിലും നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് കുറവായിരുന്നു. നമുക്ക് ഇപ്പോൾ നിലവിലുള്ള എവിഡൻസ് കുറവാണെന്ന് വേണമെങ്കിൽ പറയാം. അതുമാത്രമല്ല അധിക സ്റ്റഡീസും ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആയിരുന്നു. ഇനി ഏറ്റവും കൂടുതൽ ക്യാൻസർ പ്രിവെൻഷൻ്റെ ബെനിഫിറ്റ്സ് കണ്ടിട്ടുള്ളത് കോളൻ ക്യാൻസറിലും ഗ്യാസ്ട്രിക് ക്യാൻസറിലാണ്. അതായത് നമ്മളുടെ വൻകുടലിനെ ബാധിക്കുന്ന ക്യാൻസറും വയറ് സ്റ്റൊമക്കിലുണ്ടാവുന്ന ക്യാൻസറിലൊക്കെയാണ്. ബ്രസ്റ്റ് ക്യാൻസറിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. ലങ് ക്യാൻസറിൽ മാറ്റങ്ങളൊന്നും കണ്ടിട്ടില്ല. മറ്റൊരു സ്റ്റഡിയിൽ പറയുന്നത് ക്യാൻസർ രോഗികളുടെ സിംപ്റ്റംസ് കുറയ്ക്കാൻ, അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും അവരുടെ ലക്ഷണങ്ങൾ കുറയ്ക്കാനും, പ്രത്യേകിച്ചും കീമോതെറാപ്പി എടുക്കുന്ന ക്യാൻസർ പേഷ്യൻസിന് ഇതിൻ്റെ സിംപ്റ്റംസ് കുറയ്ക്കാനും കീമോതെറാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള സൈഡ് എഫക്ട്സ് ഒക്കെ കുറയ്ക്കാൻ ഗാർലിക് എക്സ്ട്രാക്ട്സിന് കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് സ്കിന്നിലുള്ള ബെനിഫിറ്റ്സ് ആണ്. ഏകദേശം 500 വർഷം ഒക്കെ മുമ്പേ ആൻറ്റിബയോട്ടിക്സ് ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ആ സമയത്ത് ഗാർലിക് ആണ് ലോകത്തൊട്ടാകെ പല ഭാഗത്തും ഇതിൻ്റെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കാരണം സ്കിന്നിലുള്ള ചൊറിച്ചിലും റാഷസ് മാറ്റാനും, സ്കിന്നിൽ എന്തെങ്കിലും മുറിവൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വൂണ്ട് ഹീൽ ചെയ്യാനും ആ മുറിവിനെ പെട്ടെന്ന് ഉണക്കാനും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈയിടെ നടത്തിയിട്ടുള്ള പുതിയ സ്റ്റഡീസ് പ്രകാരം സ്കിന്നിലുള്ള വാട്ട്സ് കുറയ്ക്കാൻ, വാട്ട്സ് എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൽ വൈറസ് കാരണം ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ലീഷനാണ്, കോമൺ ആയിട്ട് സ്കിന്നിൽ കാണുന്ന വാട്ട്സിനെ കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിയുന്നതാണ് പറയുന്നത്. ഇതുകൂടാതെ വീനസ് അൾസേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹീലിങ്ങിനും ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നുണ്ട്. വാട്ട്സ് കുറയ്ക്കാനുള്ള ഗാർലിക്കിൻ്റെ കഴിവിനെ കുറിച്ചാണ് ഇപ്പോഴും സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബോൺസിൻ്റെ കാര്യത്തിലാണ്. ഗാർലിക്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നവർക്ക് ബോണിൻ്റെ ഹെൽത്തും ഇമ്പ്രൂവ് ചെയ്യുമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലത്തെ എല്ലുകളുടെ, ജോയിൻസിൻ്റെ, സന്ധികളുടെ തേയ്മാനമൊക്കെ ഉള്ള ആൾക്കാർക്ക് പെയിന് കൂടുതൽ ടോളറേറ്റ് ചെയ്യാൻ സഹായിക്കും, അവരുടെ സിംപ്റ്റംസ് കുറച്ച് നിർത്താൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത് ഓവർ വെയ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ വെയ്റ്റ് കുറച്ച് നിർത്താനും ഗാർലിക് സപ്ലിമെൻറ്റ്സ്, ഗാർലിക് എക്സ്ട്രാക്ട്സ്, ഗാർലിക് പേസ്റ്റൊക്കെ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചും സ്റ്റഡീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന പ്രോപ്പർട്ടീസൊക്കെ മെയിൻലി ആലിസിൻ എന്ന് പറയുന്ന ബയോആക്റ്റീവ് കോമ്പൗണ്ട് ആണ് ഗാർലിക്കിന് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. ഗാർലിക്കിൻ്റെ മറ്റൊരു മേജർ ആയിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിംഗ് ഇഫക്റ്റ് ആണ്. അതായത് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിനെ ബൂസ്റ്റ് ചെയ്യാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ജലദോഷം, ചുമ, പനി ഇതൊക്കെ കുറയ്ക്കാൻ സഹായിക്കും. ജെനിറ്റോ യൂറിനറി ഇൻഫെക്ഷൻസ്, അതായത് യൂറിനിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് കുറച്ച് നിർത്താനും ഗാർലിക്കിന് പറ്റുമെന്നാണ് പറയുന്നത്. കാരണം ഗാർലിക്കിലുള്ള ഈ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സൊക്കെ യൂറിൻ വഴി പുറത്തേക്ക് പോകുന്ന സമയത്ത് യൂറിനറി ട്രാക്റ്റിലുള്ള ഇൻഫെക്ഷൻസും ഇൻഫ്ലമേഷൻസും കുറയ്ക്കാൻ സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ബെനിഫിറ്റ്സൊക്കെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ കിട്ടുന്നതാണ്. ഈ പറയുന്ന സ്റ്റഡീസൊക്കെ ഏകദേശം 83 ഹ്യൂമൻ ഇൻ്റർവെൻഷണൽ സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. ഒട്ടുമിക്ക എല്ലാ സ്റ്റഡീസും നടത്തിയിട്ടുള്ളത് 1 ആഴ്ച മുതൽ 7-8 വർഷം വരെ ഗാർലിക് എക്സ്ട്രാക്ട്സോ അല്ലെങ്കിൽ ഗാർലിക് സപ്ലിമെൻസോ പാർട്ടിസിപ്പൻസിന് എല്ലാ ദിവസവും കഴിക്കാൻ കൊടുത്തിട്ടാണ്. ഇനി ഇതിൻ്റെ അളവ് എത്രയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വേരിയഡാണ്. ചില സ്റ്റഡീസിൽ ഗാർലിക് ഉപയോഗിച്ചത് 400 mg ആണ്. ആലിസിൻ ഉപയോഗിച്ചത് 1 mg മുതൽ അതിൻ്റെ മുകളിലേക്കാണ്. ഗാർലിക് വെറും 400 mg അല്ല, അതിൻ്റെ മുകളിലേക്കും ഉപയോഗിച്ചിട്ടുണ്ട്. 3.6 gram ഒരു ദിവസം കഴിക്കുന്ന രീതിയിലുള്ള സ്റ്റഡീസും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒട്ടുമിക്ക എല്ലാ സ്റ്റഡീസും നടത്തിയിട്ടുള്ളത് 3 മാസം സമയത്തേക്കായിരുന്നു, അതായത് 12 ആഴ്ചകൾക്കാണ്. ഈ സ്റ്റഡീസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാവുന്നതാണ്. ഇനി സ്ത്രീകൾക്ക് മാത്രം കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെയിൻലി പോസ്റ്റ് മെനോപോസൽ വിമൺ ആണ്. അതായത് ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾക്കുണ്ടാവുന്ന പലതരത്തിലുള്ള സിംപ്റ്റംസ് ഉണ്ടാവും, അതൊക്കെ കുറച്ച് നിർത്താൻ വെളുത്തുള്ളിക്ക് കഴിയുന്നതാണ് പറയുന്നത്. ഇതിൻ്റെയൊക്കെ മെയിൻ ആക്ഷൻ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറച്ചിട്ടാണ്. വെളുത്തുള്ളിക്കുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന ഓക്സിഡേറ്റീവ് റിയാക്ഷൻസും അത് കാരണം ഉണ്ടാകുന്ന സ്ട്രെസ് കുറച്ച് നിർത്തി കഴിഞ്ഞാൽ തന്നെ പലതരത്തിലുള്ള പോസ്റ്റ് മെനോപോസൽ സിംപ്റ്റംസ്
പ്രിവെൻറ്റ് ചെയ്യാനും ഒഴിവാക്കാനും പറ്റുമെന്നാണ് പറയുന്നത്. പ്രഗ്നൻസി പീരീഡിൽ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡി ചെയ്തിട്ടുള്ളത് 400 mg പെർ ഡേ ഗാർലിക്കും 1 mg പെർ ഡേ ആലിസിനും 9 മാസത്തേക്കാണ് അവർ പാർട്ടിസിപ്പൻസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കും ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടെന്നാണ് സ്റ്റഡീൻ്റെ ഔട്ട്കമ്മിൽ കണ്ടിട്ടുള്ളത്. ഇനി പുരുഷന്മാർക്കുള്ള ബെനിഫിറ്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റ്സും കിട്ടുന്നതിനോടൊപ്പം തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ എക്സസൈസസ് കൃത്യമായിട്ടും ചെയ്യുന്നവർ, പ്രത്യേകിച്ചും വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസസ്, അതായത് വെയ്റ്റ്സ് എടുത്ത് പൊന്തിച്ചിട്ടുള്ള തരത്തിലുള്ള എക്സസൈസ് ചെയ്യുന്നവർക്ക് അവരുടെ എൻഡ്യൂറൻസ് കൂട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. എൻഡ്യൂറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കൂടുതൽ സമയം എക്സസൈസ് ചെയ്യാൻ പറ്റുമോ ആ കഴിവ് വർദ്ധിക്കാൻ ഗാർലിക്കിന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കോളൻ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഗാർലിക്കിൻ്റെ കഴിവ് പുരുഷന്മാർക്കാണ് കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഗാർലിക്കിന് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. മനുഷ്യന്മാർക്ക് വരുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ തടയാനുള്ള കഴിവും വെളുത്തുള്ളിക്കുണ്ടെന്നാണ് പറയുന്നത്. മെയിനായിട്ടും ഗാർലിക്കിൻ്റെ ബെനിഫിറ്റ്സ് പറയുന്നത് കാർഡിയോ പ്രൊട്ടക്റ്റീവ്, അതായത് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതെ നോക്കാൻ, ബ്ലഡ് പ്രഷർ കുറച്ച് നോർമൽ ലെവലിൽ നിർത്താനും, പ്രമേഹ രോഗികൾക്കും ലിപ്പിഡ് ലോവറിങ് ആക്ഷനും ആൻറ്റി ക്യാൻസർ പ്രോപ്പർട്ടീസൊക്കെയാണ്. പക്ഷേ ഈ പറയുന്ന ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഓരോ ദിവസം വെളുത്തുള്ളി കൂടുതൽ കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തീരെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെറിയ അളവിൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ഡയറ്റ് കംപ്ലീറ്റ്ലി ഗാർലിക് ഡയറ്റോ അല്ലെങ്കിൽ കൂടുതൽ ഗാർലിക്കായിട്ടുള്ള മെഡിറ്ററേനിയൻ ഡയറ്റാക്കി മാറ്റുകയല്ല വേണ്ടത്. നമ്മൾ ഒരു തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിനേക്കാളും നല്ലത് പലതരത്തിലുള്ള ഭക്ഷണങ്ങൾ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഗാർലിക്കിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എല്ലാവർക്കും അറിയുന്ന പോലെ അതിൻ്റെ ആ സ്മെല്ലാണ്, ഒരു വാസന ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഗാർലിക്ക് കഴിച്ചു കഴിഞ്ഞാലാണ് പലതരത്തിലുള്ള ഡൈജസ്റ്റീവ് ഇഷ്യൂസും ഉണ്ടാകുന്നത്. മറ്റു ചില ആൾക്കാർക്ക് ഗ്യാസ് ട്രബിൾ പോലത്തെ ഡൈജസ്റ്റീവ് ഇഷ്യൂസ് മാറണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഗാർലിക്ക് കഴിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞത് ഹെൽത്ത് ബെനിഫിറ്റ്സ് മാത്രമാണ്. ഇത് മാത്രമല്ല, ഗാർലിക്കിന് പലതരത്തിലുള്ള മറ്റ് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൻലി ഇഴജന്തുക്കളെ മാറ്റി നിർത്താനും ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഗാർലിക്കിൻ്റെ ഈ പറയുന്ന ബെനിഫിറ്റ്സൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ രണ്ട് കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നുള്ളൂ. ഒന്നെന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ ഗാർലിക്ക് അല്ലെങ്കിൽ വെളുത്തുള്ളി ഉപയോഗിക്കുന്ന സമയത്ത് അത് ക്രഷ് ചെയ്ത് ചതച്ചിട്ട് മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്തത്, വെളുത്തുള്ളി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഭക്ഷണത്തിലെല്ലാം ഒന്നോ രണ്ടോ വെളുത്തുള്ളി എക്സ്ട്രാ ഇനി മുതൽ ഉപയോഗിക്കാൻ ശ്രമിക്കും. ഇനി എനിക്കറിയേണ്ടത് വെളുത്തുള്ളീൻ്റെ ഏത് ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടത്, എന്ത് തരം ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെളുത്തുള്ളി കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. ഈ കാര്യം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. മഞ്ഞൾ അല്ലെങ്കിൽ ടെർമറിക്കിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ഇതാ ഈ വീഡിയോ കണ്ടാൽ മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കണ്ട. അപ്പോൾ ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.